കൊല്ലം ഏരൂരിലേക്ക്. 2 വർഷം മുൻപാണ് കൊല്ലം ഏരൂരിൽ ഷാജി എന്ന യുവാവിനെ കാണാതായത്. ഇത്രയും നാൾ ഷാജിയെക്കുറിച്ച് ഒരു വിവരവുമില്ലായിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു കുറ്റസമ്മതമാണ്. ഷാജിയെ തങ്ങൾ കൊന്നുവെന്ന് ഷാജിയുടെ സഹോദരനും അമ്മയുമാണ് ആ കുറ്റസമ്മതം നടത്തുന്നത്. സഹോദരന്മാർ തമ്മിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ എത്തിയത് എന്നാണ് അവരുടെ വെളിപ്പെടുത്തൽ. തുടർന്ന് ഷാജിയെ വീടിന്റെ കിണറിന് സമീപത്ത് കുഴിച്ചിട്ടു എന്നാണ് പ്രതികൾ ഇപ്പോൾ കുറ്റം സമ്മതിച്ചിരിക്കുന്നത്. ഷാജിയുടെ സഹോദരൻ സജിനെയും അമ്മയെയും ഏരൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മൃതദേഹം നാളെ ഫോറൻസിക് വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ പുറത്തെടുത്ത് പരിശോധിക്കാനാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങൾ സലീം മാലിക് നൽകും കൊല്ലത്ത് നിന്ന്. സലീം മാലിക്, 2 വർഷമായി ഒളിപ്പിച്ചു വെച്ചിരുന്ന കൊലപാതക വാർത്ത ഇപ്പോൾ പുറത്തുവരാനിടയായ സാഹചര്യം എന്താണ്? എന്തൊക്കെ വിവരങ്ങൾ പുറത്തുവരുന്നു ഈ ഘട്ടത്തിൽ? സുജയ, നമുക്ക് ഈ കൊലപാതകത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറെക്കുറെ ദൃശ്യം സിനിമയുമായി വളരെ സമാനമുള്ള ഒരു കൊലപാതകം, ഒരു സിനിമയുടെ തിരക്കഥയെ വെല്ലുന്ന ഒരു കൊലപാതകത്തിൻ്റെ ചുരുളാണ് ഇപ്പോൾ അഴിഞ്ഞിരിക്കുന്നത്. ഇത് പുറത്തു വരാനുണ്ടായ സാഹചര്യം പോലും വളരെ കൗതുകമാണ്. ഇന്നലെ വൈകുന്നേരത്തോടെ പത്തനംതിട്ട DYSP ഓഫീസിൽ മദ്യപിച്ചെത്തിയ ഈ ഷാജിയുടെയും സജിൻ്റെയും ബന്ധുവായ ഒരാൾ മദ്യപിച്ചെത്തിയ ശേഷം ഒരു കൊലപാതകത്തിൻ്റെ ചുരുൾ കഥകൾ എനിക്കറിയാമെന്ന് പറയുക ായിരുന്നു. അദ്ദേഹം മദ്യപിച്ചെത്തിയതിനാൽ തന്നെ അപ്പോൾ DYSP ഓഫീസിൽ നിന്നും അവർ വലിയ മുഖവിലക്കെടുത്തില്ല ഇത്തരം കാര്യങ്ങൾ. അതിനുശേഷവും ഇദ്ദേഹം നിരന്തരം ശല്യപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് ഈ നിലയിൽ ആ കഥ കേൾക്കാൻ തയ്യാറായത്. ഇത് മുൻപ് 2 വർഷം മുൻപ് ഈ ഷാജിയെ ഇവിടെ നിന്നും കാണാതായതാണ്. പക്ഷേ ഈ കൊല്ലപ്പെട്ട ഷാജി എന്നയാൾ നിരന്തരം മോഷണ കേസുകളിൽ പ്രതിയായതുകൊണ്ട് തന്നെ പോലീസ് ആ നിലയിൽ മാത്രമാണ് കണ്ടിരുന്നത്. അതല്ലാതെ വീട്ടുകാർ പോലും ഒരു പരാതിയും ഇദ്ദേഹത്തെ കാണാനില്ല എന്ന തരത്തിൽ പോലും പരാതിയും നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ നിലയിൽ ഒരു കൊലപാതകം സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യം ആർക്കും വലിയ ധാരണയുണ്ടായിരുന്നില്ല. അതിനുശേഷം ഇന്നലെ ഈ മദ്യപിച്ചെത്തിയ ബന്ധു മൊഴി കൊടുത്തതിന് തൊട്ടു പിന്നാലെയാണ് ഈ കാര്യത്തിൽ ചില വസ്തുതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി ഇവരെ, ഈ സജിനെയും അമ്മയെയും ഭാര്യയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കാര്യങ്ങൾ വെളിപ്പെടുന്നത്. അതും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ദൃശ്യം സിനിമയ്ക്ക് സമാനമായി ഇപ്പോൾ അവർ നൽകിയിരിക്കുന്ന മൊഴി പ്രകാരം സജിൻ്റെ ഭാര്യയെ ഈ ഷാജി എന്നയാൾ കയറി പിടിക്കാൻ ശ്രമിക്കുകയും അതിനെ തുടർന്ന് തലക്കടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. അതിനുശേഷം ഈ കിണറിന് സമീപം മുൻപ് കിണറിന് വേണ്ടി തന്നെ എടുത്ത ഒരു കുഴിയിലാണ് ഈ ഷാജിയെ കുഴിച്ചിട്ടത് എന്നും മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ സംഭവത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അതിനായി ഫോറൻസിക് സംഘം ഉൾപ്പെടെ നാളെ ഇവിടെ എത്തി പരിശോധിക്കും. ഇന്ന് ഫോറൻസിക് സംഘത്തിൻ്റെ മതിയായ ലഭ്യത ഇല്ലാത്തതിനാൽ മാത്രമാണ് ഇന്ന് ഈ പ്രദേശത്ത് നിന്നും മൃതദേഹം പുറത്തെടുത്ത് പരിശോധിക്കാനുള്ള. വ്യക്തമാണ്, സലീം മാലിക് ആണ് വിവരങ്ങൾ നൽകിയത്. സഹോദരന്മാർ തമ്മിലുള്ള തർക്കം കൊലപാതകത്തിൽ കലാശിച്ചു. കുഴിച്ചിട്ടിരിക്കുന്ന ഷാജിയുടെ മൃതദേഹം നാളെ ഫോറൻസിക് വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ പുറത്തെടുത്ത് പരിശോധിക്കുമെന്ന് സലീം മാലിക് റിപ്പോർട്ട് ചെയ്യുന്നു കൊല്ലത്ത് നിന്ന്.